ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഉപകാരമായിട്ടുള്ള ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പാത്ര സ്റ്റാൻഡിൽ അടുക്കി വെച്ചാലും നമുക്ക് സ്ഥലമില്ലാത്തതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ എത്ര പാത്രമുണ്ടെങ്കിലും സ്ഥലമൊന്നും മുടക്കമില്ലാതെ ഒരു വള കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കെല്ലാം ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം കിച്ചൺ ടിപ്സും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചേനയും ചേമ്പും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം ആരും അത് കഴിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചധികം വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നമ്മളെ കറിയിലൊക്കെ ഇടുന്ന കായല്ലേ, അതും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഷേക്കാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചിരങ്ങയാണ്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അധികം മൂത്ത ചിരങ്ങയല്ലാത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഞാൻ കുരുക്കളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വേവിച്ചും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് വിസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രീസ് ആയിട്ടുള്ള പാലാണ്. കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ ചിരങ്ങ വേവിച്ചെടുത്തിരുന്നത്. അപ്പോൾ ആ വെള്ളം ഞാനിതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രീസ് ആയിട്ടുള്ള പാലും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചിരങ്ങ വേവിച്ചുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് ചിരങ്ങയാണെന്ന് ആർക്കും തന്നെ അറിയില്ല, ഒരു പ്രത്യേക ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേവിച്ചിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഞാൻ ഒരു ചെറിയൊരു പീസ് മിൽക്കും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഷേക്കിന് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിസ്താസെൻസ് ആണ്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും നമ്മളുടെ ഷേക്കിന് നല്ലൊരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ഏലക്കയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ഷേക്ക് നല്ല ഗ്രീനിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ക്യാരറ്റ്, അതുപോലെ ചിരങ്ങ, ബീട്രൂട്ടൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തിയുമായ ഷേക്കും തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു കുപ്പിയും രണ്ട് പാത്രവും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നുവെന്ന് മാത്രം. ഞാനിപ്പോൾ എടുക്കുന്നത് കുപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ പാത്രം ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പപ്പടക്കോല് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ മൂടിയിലേക്ക് ഇതുപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ സൈഡിലും നമുക്ക് ഫുള്ളായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ ഹോൾസിൻ്റെ മൂടിയിലേക്ക് ഒരു നൂല് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി മേലൊന്ന് ട്രൈയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം. ഇപ്പം ഞാൻ നമ്മൾ പഴയ വളയൊക്കെ ഉണ്ടെങ്കിൽ, മെറ്റലിൻ്റെ വള ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എസ്സുക്ക് പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് എസ്സുക്ക് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. കുറച്ചധികം തന്നെ എസ്സുക്ക് ഞാനിതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ തവിയാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തൂക്കിയിടാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കുറച്ചധികം തവി, അതുപോലെ തന്നെ സ്ലൈസർ എല്ലാം ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിറ്റൊക്കെ താങ്ങും കേട്ടോ അത്. നിങ്ങൾക്ക് തൂക്കിയിടാൻ സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ ഒരു ആണി ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ബോട്ടിലായത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ട തവി നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറാമിക്കിൻ്റെ കപ്പോ സ്റ്റീലിൻ്റെ കപ്പോ ഒക്കെ ഇതുപോലെ തൂക്കിയിടാം കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ പഴയ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ വളയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കിഡിലൻ ഓർഗനൈസറാണ് കേട്ടോ അത്. അധിക ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൊട്ടുന്ന വളയാണ്. നിങ്ങളടുത്ത് ഇപ്പോൾ മെറ്റലിൻ്റെ വളയുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വള എടുത്തത്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എസ്സൊക്കെ ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു ആണിയിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തവിയൊക്കെ ഇതുപോലെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര തവിയും നമുക്കിതുപോലെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു വള മാത്രം മതിയാവും നമുക്ക് എല്ലാം തവിയും ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഓർഗനൈസർ അല്ലേ ഇത്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അധികം സ്പേസും ഒന്നും തന്നെ വേണ്ട. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പാത്ര സ്റ്റാൻഡിൽ സ്ഥലമില്ലാത്തവർക്കും പാത്ര സ്റ്റാൻഡ് ഇല്ലാത്തവർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ടിപ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകിയതിന് ശേഷം ഇതുപോലെ ഇതിൽ തൂക്കിയിടാനും പറ്റും. എടുക്കാനും വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ അടിയിലുള്ള റാക്കിൻ്റെ അവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉയരത്തിൽ തന്നെ വയ്ക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പും വള വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മെറ്റലിൻ്റെ വള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വളയിൽ നിന്ന് ഞാൻ രണ്ട് എസ്സൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ എസ്സൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളടുത്ത് ഇതിന് പകരമായിട്ട് എസ്സൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പൂവ് കുത്തുന്ന സ്ലൈഡില്ലേ, അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊരു ഹാങ്ങറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നാല് വള ഒരു ചരടിൽ കെട്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വളയിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എസ്സൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു എസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് രണ്ടും മൂന്നും ഒക്കെ ഒരു സമയത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തവി എടുത്ത് വയ്ക്കാനുള്ള നല്ലൊരു കിഡിലൻ ഓർഗനൈസറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ ജനലിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അധികം സ്പേസൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.